മഹാരാഷ്ട്രയിൽ അത്യന്തം സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് ആ സംസ്ഥാനം കടന്നുപോകുന്നത്. പക്ഷേ മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതാൻ വരട്ടെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. പിക്ചർ അബീബി ബാക്കി ഹേ ഭായ് എന്ന് തന്നെയാണ് നമുക്ക് ശിവസേന, എൻ സി പി, കോൺഗ്രസ് സഖ്യത്തോട് പറയാനുള്ളത്. കാരണം ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ അന്ത്യം ഒരു സുസ്ഥിര സർക്കാരിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചേരുമെന്ന തരത്തിലേക്ക് യാതൊരു സംശയവും ബി ജെ പി ക്യാമ്പിലില്ല എന്ന് തന്നെ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതൊരു അവിയൽ മുന്നണിയാണ്. ഒരു കാരണവശാലും ശിവസേനയുടെ ലോജിക്കുമായി, അവരുടെ പ്രത്യയശാസ്ത്രവുമായി കോൺഗ്രസിനോ എൻ സി പിക്കോ യോജിച്ചു പോകാൻ സാധിക്കില്ലെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഉദ്ധവ് താക്കറെ പേരിന് ഒരു ശിവസേന മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുമെങ്കിലും എത്ര നാൾ ഈ ഒരു സർക്കാർ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്നു, രാഷ്ട്രീയ ചാണക്യന്മാരായിട്ടുള്ള അമിത് ഷാജിയും നരേന്ദ്രമോദിജിയും കൃത്യമായി വിഭാവനങ്ങൾ ചെയ്തിട്ടുണ്ട്. കൃത്യമാണ്, ശിവസേനയുടെ നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര മറാത്ത രാഷ്ട്രീയത്തിൽ എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, പിക്ചർ അഭിഭി ബാക്കി ഹേ ഭായ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതിനുള്ള തന്ത്രങ്ങൾ, കരുനീക്കങ്ങൾ, ബി ജെ പി ഒറ്റപ്പെട്ടു പോയി, പരാജയപ്പെട്ടു പോയി എന്നൊക്കെ വലിയ വായിൽ പറയുന്ന കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ കൂടി അറിയാൻ വേണ്ടി പറയുകയാണ്, പിക്ചർ അഭിഭി ബാക്കി ഹേ. മഹാരാഷ്ട്രയിലെ ജനവിധി എൻ ഡി എ സഖ്യത്തിന് അനുകൂലമായിരുന്നു. എൻ ഡി എ സഖ്യത്തിനോടൊപ്പം നിന്ന് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ജനകീയത കൂടി സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷം ഭരിച്ച ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളെ കൂടി പറഞ്ഞു എണ്ണിപ്പറഞ്ഞ് വോട്ടാക്കി മാറ്റി ജയിച്ചു പോയ ശിവസേന കാട്ടിയ രാഷ്ട്രീയ നെറുകേടിന് ബി ജെ പി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. തികച്ചും അധാർമികമായ സഖ്യമാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശിവസേന, കോൺഗ്രസ്, എൻ സി പി ഒരു തരത്തിലും നമുക്കറിയാം ഹലുവയും മത്തിക്കറിയും പോലെയുള്ള ഒരു കോമ്പിനേഷനായി മാറും ഈ ഒരു സഖ്യമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കത് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അത് തടയാനുള്ള, അതായത് ഒരു അവിയൽ സർക്കാർ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കി അവിടുത്തെ വികസനോന്മുഖ പ്രവർത്തനങ്ങളെ താറടിച്ചു കാട്ടുവാനുള്ള അല്ലെങ്കിൽ പിന്നോട്ടടിക്കുവാനുള്ള ശ്രമങ്ങൾ തടയുവാനുള്ള കരുക്കൾ ബി ജെ പി പാളയത്തിൽ ഇപ്പോഴുമുണ്ട് എന്ന ഒരു വളരെ പ്രസക്തമായ ഒരു വിവരമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. വിശ്വാസ വോട്ട് തെളിയിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് മുമ്പ് തന്നെ അമിത്ഷായും മോദിയും നരേന്ദ്രമോദിയും ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ചിരുന്നു. ഒരു കുതിര കച്ചവടത്തിനും രാഷ്ട്രീയ കാലുമാറ്റത്തിനും താൻ തയ്യാറല്ല എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മഹാരാഷ്ട്രക്കാരുടെ ജനകീയനായ നേതാവ് പറഞ്ഞിരുന്നു. അദ്ദേഹം രാജിവെച്ചിരുന്നു. ഭാവി കാര്യങ്ങളെക്കുറിച്ച് 3 പേരും നിർണായകമായ ചില ചർച്ചകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. വലിയൊരു ഭൂരിപക്ഷം ശിവസേന കോൺഗ്രസിന് ഇല്ല എന്നത് കൂടിയാകുമ്പോൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചതുരംഗം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വിലയിരുത്തപ്പെടുകയാണ്. അതുതന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ നൽകുന്ന സൂചന. ഭരണഘടനാ ദിനം ആഘോഷിക്കുവാനായി പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ഷായും മോദിയും സുപ്രീം കോടതി വിധി വന്നയുടനെ ഫട്നാവിസിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ദേവേന്ദ്ര ഫട്നാവിസ് മാധ്യമങ്ങളെ കണ്ട് താൻ രാജി വെക്കുന്നു, മുഖ്യമന്ത്രി സ്ഥാനം താൻ രാജിവെക്കുന്നു എന്ന ഒരു പ്രഖ്യാപനവും നടത്തി. മാന്യതയുള്ള രാഷ്ട്രീയമാണത്, നേരിൻ്റെ രാഷ്ട്രീയമാണത്, ശിവസേനയുടെയും കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും നെറുകെട്ട രാഷ്ട്രീയമല്ല അത് എന്ന് തന്നെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു. ബി ജെ പി എം എൽ എ കാളിദാസ് കൊലാപ്കറാണ് പ്രോപ്ടൈം സ്പീക്കറായി ഇന്ന് വിശ്വാസ വോട്ട് എടുപ്പിൽ ഉള്ളത്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം പോലും, വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചാൽ പോലും ശിവസേന, എൻ സി പി, കോൺഗ്രസ് സഖ്യത്തിന് ഒരു കാരണവശാലും സുസ്ഥിരമായ ഒരു ഭരണം മഹാരാഷ്ട്രയുടെ മണ്ണിൽ, മറാത്ത മണ്ണിൽ നടത്താനാവില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നെറുകേടിൻ്റെ അധികാര കൊതിയുടെ രാഷ്ട്രീയമാണ് മഹാരാഷ്ട്രയിൽ ശിവസേന നടത്തിയത്. എൻ ഡി എ സഖ്യത്തിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി
പദ്ധതികളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ ഇമേജ് കൂടി ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് അധികാരത്തിൻ്റെ അപ്പോസ്തലന്മാരായി മാറുവാൻ ശ്രമിച്ച ശിവസേനയ്ക്ക് ചെകിടത്ത് മറാഠി ജനങ്ങൾ തന്നെ അടികൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്ലാൻ എ പരാജയപ്പെട്ടെങ്കിലും ഒരു പ്ലാൻ ബി അമിത്ഷായുടെ കയ്യിലുണ്ട് എന്നത് ശിവസേന, കോൺഗ്രസ്, എൻ സി പി സഖ്യത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആ പ്ലാൻ ബി എന്ന സർജിക്കൽ സ്ട്രൈക്ക് എപ്പോൾ ബി ജെ പി ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന ഒരു വലിയ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. അത് എന്താണെന്ന നിഗമനത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. പക്ഷേ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ഒരു ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട്, കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന ഒരു ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് എൻ സി പി ശിവസേന കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒരു സർക്കാർ അവിടെ രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് എത്രത്തോളം എത്ര ദിനം ആയുസ്സുണ്ടാകും, അല്ലെങ്കിൽ കൂടി വന്നാൽ എത്ര മാസം ആയുസ്സുണ്ടാകുമെന്ന ഒരു വലിയ ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യമാണ് മഹാരാഷ്ട്ര മറാത്ത രാഷ്ട്രീയം നമുക്ക് മുമ്പിൽ വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ എന്ന ഒരു സൂചന തന്നെ ബി ജെ പി ക്യാമ്പുകൾ നൽകുന്നുണ്ട്. ശിവസേന നടത്തിയ വൻ രാഷ്ട്രീയ ചതിയുടെ ഒരു പ്രതിഫലനം, അനുഭവം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന കോൺഗ്രസും എൻ സി പിയും ശിവസേനയും എത്ര ദിവസം എത്ര മാസം ഈ സർക്കാരിനെ ഓടിച്ചുകൊണ്ട് പോകും, കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് തന്നെ നമുക്ക് പറയാം. മറാത്തയിൽ ഒരു മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഒരു സുസ്ഥിര ഭരണം നടത്തുവാൻ ഈ അവിയൽ മുന്നണിക്ക് സാധിക്കില്ല എന്ന കാര്യം ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉറപ്പാണ്. അധികാര കൊതിയന്മാരല്ല തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നലെ രാജിവെച്ചത്. അത് തന്നെ ഒരു സൂചനയാണ്, പ്ലാൻ എ പരാജയപ്പെട്ടാലും പ്ലാൻ ബി തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് തന്നെ ബി ജെ പി പറയുമ്പോൾ മറാഠ രാഷ്ട്രീയത്തിൽ, മഹാരാഷ്ട്ര നിയമസഭയിൽ, മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന വലിയ സൂചന തന്നെയാണ് വിദഗ്ധരായുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്, അവർ അഭിപ്രായപ്പെടുന്നത്.